നമസ്കാരം നമ്മുടെ സുക്കരണന്റെ അതായത് ഫേസ്ബുക്കിന്റെ സിഇഒ അദ്ദേഹത്തിന്റെ അക്കൗണ്ടിന് താഴെ ഇങ്ങനെ മലയാളത്തിലും ഇംഗ്ലീഷിലും ഒക്കെ റിസൈൻ മോഡി അല്ലെങ്കിൽ മോദി രാജിവെക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മലയാളികൾ അവിടെ ഇങ്ങനെ പൂണ്ട് വിളയാടുകയാണ് അത് നമുക്ക് മനസ്സിലാവുന്നില്ല ഇവരെന്തിനാണ് ഇത് ചെയ്യുന്നത് ഇനി ഈ സുക്രണൻ അങ്ങാനുമാണോ ഇനി മോദിയെ കൊണ്ട് സത്യപ്രതിജ്ഞയൊക്കെ ചെയ്യിച്ച് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് വാഴിച്ചത് എന്ന് തോന്നുന്നു ഇവരുടെ ഈ അഭ്യാസ പ്രകടനങ്ങൾ കണ്ടാൽ ഒരാൾ തന്നെ രണ്ടും മൂന്നും ഫേക്ക് ഐഡിയൊക്കെ ഉണ്ടാക്കി അതിൻ്റെ താഴെ വന്ന് നിന്നിട്ട് റിസൈൻ മോദി അല്ലെങ്കിൽ മോദി രാജിവെക്കുക എന്നൊക്കെ പറഞ്ഞാൽ രാജിവെച്ച് പോകാനുള്ളതാണോ ഇന്ത്യൻ പ്രധാനമന്ത്രി അല്ല അറിയാൻ മേലഞ്ഞിട്ട് ചോദിക്കുകയാണ് നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രി ആക്കാതിരിക്കാൻ 2014 അതേപോലെ തന്നെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയെ രാജിവെപ്പിക്കാൻ 2019 നിങ്ങൾക്ക് രാജ്യം അവസരം തന്നതല്ലേ എന്നിട്ട് എന്തുണ്ടായി 2014 അദ്ദേഹത്തിനെ പ്രധാനമന്ത്രി ആക്കാതിരിക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റിയോ പറ്റിയില്ല 2019 വൻ ഭൂരിപക്ഷത്തോടെ അദ്ദേഹം വീണ്ടും പ്രധാനമന്ത്രിയായിട്ട് വന്നപ്പോൾ അങ്ങനെ വരുത്താതിരിക്കാൻ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയായിരുന്ന അദ്ദേഹത്തെ രാജിവെപ്പിക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റിയോ പറ്റിയില്ല അദ്ദേഹം 2014 എത്ര സീറ്റാണോ അതിലും 20 or 30 സീറ്റ് കൂടുതൽ വാങ്ങിയാണ് 2019 അദ്ദേഹം വിജയിച്ച് കയറിയത് അങ്ങനെ ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ് ജനാധിപത്യപരമായിട്ടുള്ള രീതിയിൽ രണ്ട് തവണ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിനെ അതിൻ്റെ പ്രധാനമന്ത്രിയെ രാജിവെപ്പിക്കാൻ വേണ്ടിയിട്ട് എവിടെയോ കിടക്കുന്ന സുക്കർബർഗിൻ്റെ പോസ്റ്റിന് താഴെ കൊണ്ടിട്ട് നീയൊക്കെ മോദി രാജിവെക്കണം റിസൈൻ മോഡി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താവാനാണ് എന്താവാനാണ് ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് ഈ രാജ്യത്ത് എത്രമാത്രം വിലയുണ്ട് നിങ്ങളെ ഈ രാജ്യത്തെ ജനങ്ങൾ എത്രമാത്രം വകവെക്കുന്നുണ്ട് എത്രമാത്രം വിശ്വസിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഈ രാജ്യത്ത് എന്തെങ്കിലും ഇടമുണ്ടോ ജനങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇടമുണ്ടോ എന്നൊക്കെയാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത് ഉദാഹരണത്തിന് കമ്മ്യൂണിസ്റ്റുകാരെ പറ്റി പറയുകയാണെങ്കിൽ അതായത് മാനവികതയും മനുഷ്യത്വമൊക്കെ പറയുമെങ്കിലും കമ്മ്യൂണിസ്റ്റോ ഇതും തമ്മിൽ യാതൊരു ബന്ധമില്ല അതവിടെ നിൽക്കട്ടെ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരെ പറ്റി പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ 100 പേരെ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരാളുടെ പോലും തികച്ച് ഭൂരിപക്ഷം അല്ലെങ്കിൽ തികച്ച് പിന്തുണ ഇല്ലാത്ത ഒരു പാർട്ടിയാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അത് CPI ആകട്ടെ CPM ആകട്ടെ രണ്ടും കണക്ക് തന്നെയാണ് അവർ പറയുമ്പോൾ അവർ 50 ലക്ഷം വനിതകളെ വെച്ചിട്ട് അവർ വനിതാ മതിൽ കെട്ടിയെന്ന് പറയും 75 ലക്ഷം പേരെ വെച്ച് അവർ മനുഷ്യ ചങ്ങല കെട്ടിയെന്ന് പറയും അതുപോലെ തന്നെ ഭാരത ബന്ദ് നടത്തുമ്പോൾ 25 കോടി പേരെ അണിനിരത്തിയെന്ന് പറയും സംസ്ഥാന സമ്മേളനത്തിന് 1.5 ലക്ഷം അല്ലെങ്കിൽ 2 ലക്ഷം പേരെ അണിനിരത്തിയെന്ന് പറയും ദേശീയ സമ്മേളനത്തിന് അവരാണെങ്കിൽ ചിലപ്പോൾ 1 കോടിക്ക് മേളിൽ ആളുകളെ അണിനിരത്തിയെന്ന് പറയുന്ന അവർക്ക് കിട്ടുന്ന വോട്ട് പക്ഷേ ഈ കണക്കുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തതാണ് കഷ്ടിച്ച് 1 കോടിക്കകത്താണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അത് MAVATE IAVATE CPI ആവട്ടെ CPM ആവട്ടെ ഇവർക്കെല്ലാവരും കൂടെ കൂട്ടിയാൽ കിട്ടുന്ന വോട്ട് 1 കോടിക്ക് ഉള്ളിലാണ് അപ്പോൾ തന്നെ മനസ്സിലാക്കണം നിങ്ങൾക്ക് ഈ രാജ്യത്തെ ജനങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ സ്ഥാനം എന്താണ് അത്രയേ ഉള്ളൂ ആ നിങ്ങൾ കുറച്ച് ഐഡിയ ഒക്കെ ഉണ്ടാക്കി ഈ ഫേസ്ബുക്കിൻ്റെ CEO സുക്കർബർഗിൻ്റെ പോസ്റ്റിന് താഴെ കൊണ്ട് ഇങ്ങനെ നിലവിളിച്ചാൽ ആര് മൈൻഡ് ചെയ്യാനാണ് കേരളമൊഴിച്ച് ഒരിടത്തും നിങ്ങളൊരു സ്വാധീന ശക്തിയല്ല കേരളത്തിൽ പോലും ഒറ്റയ്ക്ക് നോക്കുകയാണെങ്കിൽ CPM എന്ന് പറഞ്ഞ പാർട്ടിക്ക് 30-ൽ താഴെ ആൾക്കാരുടെ പിന്തുണയുള്ളൂ ഏകദേശം 13-ഓ 14-ഓ ചെറുതും വലുതുമായിട്ടുള്ള പാർട്ടികൾ ചേർന്നിട്ടാണ് ഈ LDF എന്ന് പറഞ്ഞൊരു സംവിധാനം തന്നെ ഇവിടെ ഉള്ളത് അങ്ങനെ ഇവരെല്ലാവരും കൂടെ കൂടിയാണ് മത്സരിച്ചിട്ടാണ് 44% എന്നൊരു ശതമാനത്തിലെത്തി നിൽക്കുന്നത് അപ്പോൾ പോലും 56% എതിരാണ് എന്ന് ഓർക്കണം ഈ ഒരു സത്യം മറച്ചു വെച്ചിട്ടാണ് ഇന്ത്യ എന്ന വലിയ രാജ്യത്ത് ഇത്രയും സംസ്ഥാനങ്ങളുള്ള ഈ രാജ്യത്ത് 44% മുകളിൽ വോട്ട് നേടിയ NDA എന്ന സഖ്യകക്ഷിയെ ഒരു കൊച്ചു സംസ്ഥാനത്തെ ഈ 44% മാത്രമുള്ള LDF എന്ന സംവിധാനത്തിനുള്ളിൽ നിന്നുകൊണ്ട് BJP ചോദിക്കുന്നത് നിങ്ങൾക്ക് 44% ഉള്ളൂ എന്ന് സ്വയം എവിടെ നിൽക്കുന്നു എന്ന് ചിന്തിക്കാതെയാണ് അല്ല വെറുതെ അല്ലല്ലോ ഇവരെ അന്തംഗമ്മികൾ എന്ന് വിളിക്കുന്നത് ഇവിടെ കേരളത്തിൽ പോലും BJP 15% മുകളിലുണ്ട് വോട്ട് ശതമാനം കേരളം വിട്ടാൽ ഈ CPM എന്ന് പറഞ്ഞ പാർട്ടിക്ക് എവിടെയാണുള്ളത് 5% വോട്ടെങ്കിലും ഉള്ള ഒരു സംസ്ഥാനം വേറെ ഉണ്ടോ 5% 5 ശതമാനം വോട്ടെങ്കിലുള്ള വേറെ ഏതെങ്കിലും ഒരു സംസ്ഥാനമുണ്ടോ പലയിടത്തും നോട്ടയേടാണ് മത്സരം അവരുടെ ഒരു പ്രതിനിധിയാണ് ഒരു മന്ത്രിയാണ് പറയുന്നത് ഇന്ത്യ ഇടതുപക്ഷം ഭരിച്ചിരുന്നെങ്കിൽ അങ്ങ്
വലത്തി കളയാനെന്ന്. അല്ലയോ മഹദി, കുറഞ്ഞത് 271 എം പിമാരുടെ പിന്തുണ വേണം പ്രധാനമന്ത്രിയാവണമെങ്കിൽ. കണ്ട സ്റ്റാലിൻ്റെയും കണ്ട ഡി എം കെയുടെയും ഒക്കെ പിന്തുണ, അല്ലെങ്കിൽ കണ്ട രാഹുൽ ഗാന്ധിയുടെയൊക്കെ ഫോട്ടോ വെച്ചിട്ട് കിട്ടിയ, നക്കാപ്പിച്ച പോലെ കിട്ടിയ, അല്ലെങ്കിൽ പിച്ച പോലെ കിട്ടിയ 2 MP തമിഴ്നാട്ടിൽ നിന്നും കൂടെ ഉള്ളതും കൂടെ കൂട്ടിയിട്ടാണ് ഇവിടെ കേരളത്തിലെ കനലൊരു തരിയായ ആലപ്പുഴക്കാരൻ ആരിഫിനെയും കൂടെ ചേർത്തിട്ട് കിട്ടിയത് നിങ്ങൾക്ക് 3 MP സ്ഥാനമാണ്. ഈ 3 MP സ്ഥാനവും പോക്കറ്റ് വെച്ചിട്ടാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ആകണമെന്ന് ആഗ്രഹിക്കുന്നത്. ഇതൊക്കെ കുറച്ച് കടന്ന കൈകളല്ലേ കമ്മ്യൂണിസ്റ്റുകാരാ? നിങ്ങൾക്ക് ഉള്ള സ്ഥലങ്ങളിൽ പോലും നിങ്ങൾക്ക് ജനങ്ങളുടെ പിന്തുണ നേടാനോ അല്ലെങ്കിൽ കൂടുതൽ ഇടങ്ങളിലേക്ക് കയറാനോ ഒന്നും നിങ്ങൾക്ക് പറ്റണില്ല. നിങ്ങളെ കൊണ്ട് ഇനി പറ്റത്തുമില്ല, ഇന്നും പറ്റൂല, നാളെയും പറ്റത്തില്ല, കഴിഞ്ഞ കാലങ്ങളിലും പറ്റിയിരുന്നില്ല. നിങ്ങൾക്ക് ആകെ ചെയ്യാവുന്നത് കുറേ മോദി വിരോധം ഇങ്ങനെ വിളിച്ചു കൂവിയിട്ട് സുഡാപ്പികളെ പറ്റിച്ച് സാമ്പത്തികവും മറ്റ് ഭൗതികവുമായ നേട്ടങ്ങൾ ഉണ്ടാക്കുക എന്നത് മാത്രമാണ് നിങ്ങളെ കൊണ്ട് ചെയ്യാവുന്ന പരമാവധി ചെയ്യാവുന്ന കാര്യം. ഇനി മറ്റൊരു വൺ കോമഡി ഈ ഇസ്ലാമിസ്റ്റുകളുടെ ജനാധിപത്യ ബോധമാണ്. ജനാധിപത്യത്തെപ്പറ്റി ഇസ്ലാമിസ്റ്റുകളുടെ ആ മുറവിളിയും നിലവിളിയാണ്. ഏത് ഇസ്ലാമിക് രാജ്യങ്ങളിലാണ് ജനാധിപത്യം ഉള്ളത് എന്നൊന്ന് പറഞ്ഞു തരാമോ? ഒരേ ഒരു രാജ്യം പറഞ്ഞു തന്നാൽ മതി. ഇസ്ലാമിസ്റ്റുകൾ ഭരിക്കുന്ന ഏതെങ്കിലും ഒരു രാജ്യത്ത് ജനാധിപത്യമുണ്ടോ? കമ്മ്യൂണിസ്റ്റുകൾ ഭരിക്കുന്ന ഏതെങ്കിലും ഒരു രാജ്യത്ത് ജനാധിപത്യമുണ്ടോ? പിന്നെ എന്തുകൊണ്ടവർ ഇവർ ഈ രണ്ട് കൂട്ടരും ഇവിടെ ഇത് പറയുന്നു എന്ന് വെച്ചാൽ ഇവർക്ക് ജനങ്ങളുടെ ഇടയിൽ ഒരു സ്വാധീനവുമില്ല. അപ്പോൾ കുറച്ച് പേരെയെങ്കിലും പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു കൂട്ടർ മാനവികത പറയുന്നത്, മറ്റൊരു കൂട്ടർ ജനാധിപത്യത്തെ പറയുന്നത്. ഇതൊന്നും അധിക നാൾ വിലപ്പോവില്ല, ഇപ്പോൾ തന്നെ വിലപ്പോകുന്നില്ല, ഇനിയത്തെ കാര്യം പറയുകയും വേണ്ട. അപ്പോൾ പറഞ്ഞു വന്നത് മുടക്കുന്നില്ല. നിങ്ങൾ ഫേസ്ബുക്കിൻ്റെ CEO സുക്കർബർഗിൻ്റെ അണ്ണൻ്റെ പോഷന് താഴെ പോയിട്ട് ഇങ്ങനെ റിസൈൻ മോദി, മോദി രാജിവെക്കുക, മോദി രാജിവെക്കുക എന്ന് പറഞ്ഞ് കമൻ്റ് ഇട്ടുകൊണ്ടിരിക്കുക. ഒരൊറ്റ മലയാളിയുടെ പിന്തുണ പോലും അല്ല നരേന്ദ്രമോദി 2 വട്ടവും പ്രധാനമന്ത്രിയായിരിക്കുന്നത്. അദ്ദേഹത്തിനെ പ്രധാനമന്ത്രിയാക്കിയതിലും ഒരു മലയാളിക്കും പങ്കില്ല. ആ നീയൊക്കെ പോയി അവിടെ പോയി പറഞ്ഞാൽ, അതും സുക്കർബർഗിൻ്റെ പോഷന് താഴെ പോയി പറഞ്ഞാൽ ആ മനുഷ്യൻ രാജിവെച്ചിട്ട് പോകുമെന്ന് വിചാരിച്ചോ? വല്ലപ്പോഴെങ്കിലും കിടക്കുന്ന കിണറ്റിൽ നിന്ന് പുറത്തോട്ടൊന്ന് നോക്കണം, ലോകം വിശാലമാണ്. എപ്പോഴും ഇങ്ങനെ പൊട്ടക്കിണറ്റി മാത്രം കിടന്ന് കാലം കഴിക്കരുത്. വെബ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.